ഹലോ ഗൈസ്, എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം. ഫുട്ബോളിൽ ഓരോ താരങ്ങൾക്കും വലിയ പ്രതിഫലം തന്നെയാണ് കിട്ടുന്നത്. അത് നമുക്ക് മറ്റേതെങ്കിലും കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മാത്രമേ എത്രത്തോളം വലുതാണ് എന്നുള്ളത് അറിയുകയുള്ളൂ. ഇപ്പോഴിതാ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ശമ്പളവും അതുപോലെ തന്നെ സിറിയയിലെ ടീമുകളുടെ ശമ്പളവും തമ്മിലാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. അതായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന താരം ഒരു വർഷം ജുവൻ്റസിൽ സമ്പാദിക്കുന്നത് സിറിയയിലെ ചില ടീമുകളുടെ ഒരു വർഷത്തെ മൊത്തം താരങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കൂടെ ആ ഒരു വരുമാനം വരില്ല എന്നാണ് ഇപ്പോൾ ഗസേറ്റോ ഡെല്ലോ സ്പോർട്ട് പറയുന്നത്. റൊണാൾഡോയ്ക്ക് ജുവൻ്റസിൽ 31 മില്യൺ യൂറോ ആണ് വാർഷിക വരുമാനം ലഭിക്കുന്നത് എന്നാണ് ഗസേറ്റോ ഡെല്ലോ സ്പോർട്ട് പറയുന്നത്. ഇനി അതിന് താഴെ അവർ കുറച്ച് ടീമുകൾ പറയുന്നുണ്ട്. അവർക്ക് വാർഷിക വരുമാനമായിട്ട് അവരുടെ സ്ക്വാഡിലുള്ള എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ കൂടെ റൊണാൾഡോയുടെ ഈ ഒരു കണക്കിൻ്റെ അടുത്തേക്ക് എത്തില്ല എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതായത് ഫിയറന്റീന 28.7 മില്യൺ യൂറോ ആണ് അവരുടെ സ്ക്വാഡിന് മൊത്തം വാർഷിക വരുമാനമായിട്ട് കൊടുക്കുകയാണെങ്കിലും വരിക എന്നാണ് പറയുന്നത്. ടോറിനോ എഫ് സി 25.3 മില്യൺ, കാഗ്ലിയാരി 23.1 മില്യൺ, ബൊളോഗ്ന 20.5 മില്യൺ, അറ്റ്ലാന്റ 20.4 മില്യൺ യൂറോ. ഇതാണ് ഇപ്പോൾ ഗസേറ്റ ഡെല്ലോ സ്പോർട്ട് പുറത്തുവിട്ട കണക്കുകൾ. ഈ ഒരു കണക്ക് കാണുമ്പോഴാണ് റൊണാൾഡോ എന്ന താരത്തിന് എത്രത്തോളം പ്രതിഫലമാണ് ജുവൻ്റസിൽ നിന്ന് കിട്ടുന്നത് എന്ന് അറിയുന്നത്. അതായത് ചില ടീമുകളുടെ വാർഷിക വരുമാനം, അതായത് ആ താരങ്ങൾ ടീമിലുള്ള താരങ്ങളുടെ വാർഷിക വരുമാനം എല്ലാവരുടെയും കൂടെ കൂട്ടുകയാണെങ്കിൽ കൂടെ റൊണാൾഡോ എന്ന ഒറ്റ താരത്തിന് താഴെയാണ് എന്നുള്ളതാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം.